നമസ്കാരം. വലിയ തള്ളിമറിക്കലുകളുമായിട്ടാണ് നവകേരള സദസ്സ് തുടങ്ങി വെച്ചതെങ്കിലും ഇപ്പോൾ ആ ചൂടും ചൂരുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ PR വർക്കും ആസൂത്രണവുമൊക്കെ ഈ നവകേരള സദസ്സിൻ്റെ നടത്തിപ്പിൽ നമ്മൾ കണ്ടതാണ്. അതായത് പ്രത്യേകമായ ഒരു അടുക്കും ചിട്ടയോടും കൂടി എല്ലാ രീതിയിലും സർക്കാരിന് ഒരു PR എഡ്ജ് കിട്ടണം എന്ന നിലയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്വകാര്യ ഏജൻസികളെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിൽ പ്രഭാത സദസ്സ് നടക്കുന്നു. ആ പ്രഭാത സദസ്സിൽ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണമുണ്ട്. അവിടെ പൗരപ്രമുഖന്മാരെത്തുന്നു. അതുമാത്രമല്ല, അവിടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നു. അതിന് മുന്നേ മന്ത്രിമാരെല്ലാവരും കൂടി ആ പ്രദേശത്തെ, ആ മണ്ഡലത്തിലെ വ്യായാമം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് പ്രഭാതത്തിൽ അവിടെ നടക്കാനിറങ്ങുന്നു. അവിടേക്ക് മാധ്യമങ്ങൾ മൈക്കുമായി വരുന്നു. ആ മാധ്യമങ്ങളോട് നവകേരള സദസ്സിനെക്കുറിച്ചും അവിടേക്ക് ഒഴുകി വരുന്ന ജനത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ തള്ളിമറിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം നവകേരള സദസ്സ് നടക്കുന്നു. പരാതികളുടെ എണ്ണമെടുക്കുന്നു. അതിൽ ഒരു പൊങ്ങച്ചം കാണിക്കുന്നു. ഇതൊക്കെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടന്നു വരുന്നത്. ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്നാണ് പറയാറുള്ളത്. തങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് നോക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കാനായി ഞങ്ങൾ ഇതാ ജനങ്ങളിലേക്ക് വരികയാണ്. ഇതാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഒരു ഉദ്ദേശലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സന്ദേശം ജനങ്ങൾക്ക് ഈ നവകേരള യാത്രയെ പറ്റി. പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് നവകേരള യാത്ര. ആലപ്പുഴയിൽ ബീച്ചിൽ മന്ത്രിമാർ നടക്കാനിറങ്ങുന്നു. അങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ ക്യാമറ കണ്ണുകൾ കണ്ട MB രാജേഷിന്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന് ആവേശമേറുന്നു. ചുറ്റും കണ്ട ചില ശുചീകരണ തൊഴിലാളികളെ അടുത്തു വിളിക്കുന്നു. അടുത്തു വിളിച്ച ശേഷം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ശേഷം എല്ലാം കഥ തകിടം മറിയുകയാണ്. ഇതാണ് ഇന്ന് നവകേരള സദസ്സിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. MB രാജേഷ് ഈ ഹരിതകർമ്മസേന അംഗങ്ങളായ ശുചീകരണ തൊഴിലാളികളോട്, അവർ ഒരു കൂട്ടം ശുചീകരണ തൊഴിലാളികളുണ്ട്, ബീച്ച് വൃത്തിയാക്കുക അവരുടെ ചുമതലയാണ്, അതിനവർ ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക്. അതുമായി ബന്ധപ്പെട്ട് അവരോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. സുഖമാണോ നിങ്ങൾക്ക് എന്നാണ്. സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് 3 മാസമായി ശമ്പളം കിട്ടിയിട്ട് എന്ന് പറയുന്നു. അപ്പോൾ കളക്ടറോട് പറഞ്ഞ് ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാം എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. വീണ്ടും ഈ സ്ത്രീകൾ പരാതികളുടെ കെട്ടഴിക്കുകയാണ്. ഇത്ര മാസമായിട്ടും ശമ്പളം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ശമ്പളം കിട്ടാത്തത്? തുച്ഛമായ തുകയാണ് ഞങ്ങൾക്ക് തരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ആ ശമ്പളം മുടക്കിയാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നൊക്കെ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി അതിനൊക്കെ ഉത്തരം പറയുന്നത് കളക്ടറോട് പറയാം എന്ന് മാത്രമാണ്. കളക്ടറോട് പറഞ്ഞ് ശരിയാക്കുമോ, ഞങ്ങൾക്കുടൻ ശമ്പളം ലഭിക്കുമോ എന്ന് ആവർത്തിച്ച് ആ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ മറുപടി പറയാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവിടെ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ നമ്മൾ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പരിഹാരമുണ്ടാക്കാനാണ്, പ്രശ്നങ്ങൾ കണ്ടെത്താനാണ്, നവകേരളത്തെക്കുറിച്ചുള്ള ആശയം മുന്നോട്ട് വയ്ക്കാനൊക്കെയാണ് മന്ത്രിമാർ ഇതാ ഇങ്ങനെ വേഷം കെട്ടി 1.5 കോടിയുടെ ബസ്സിൽ ഊരുചുറ്റുന്നത്. മന്ത്രിയുടെ തൊട്ടു മുന്നിൽ വന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിച്ച് അവിടെ നിന്ന് ആ മന്ത്രി കൃത്യമായി ആ കാര്യം എന്ത് എന്ന് അന്വേഷിച്ച് അവിടെ പരിഹാരമുണ്ടാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾ സമ്മതിച്ചു തരുമായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മന്ത്രി ഒളിച്ചോടിയതാണ് നമ്മൾ കണ്ടത്. ഇതാണ് നവകേരള സദസ്സിൻ്റെ പ്രശ്ന പരിഹാരം. ഈ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഗവർണർ പരിഹസിച്ചതും കളിയാക്കിയതുമൊക്കെ. ഇത്തരം വിമർശനങ്ങളുടെ പേരിലാണ് ഗവർണറുടെ മേക്കിട്ട് കയറാൻ കുട്ടി സഖാക്കളെ പറഞ്ഞയക്കുന്നതും. എന്തായാലും ഇത്തരം രസകരമായ സംഭവങ്ങളുമൊക്കെയായി നവകേരള സദസ്സ് മുന്നേറുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.